നമസ്കാരം ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം ഈ ലക്കം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത് മറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന കേരളത്തിലേക്കാണ് 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായക സാന്നിധ്യമാവാൻ പോവുകയാണ് അനൗദ്യോഗികമായ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ പലതരത്തിൽ സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നവരും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവരും മണ്ഡലത്തിൽ ഇങ്ങനെ സജീവമാവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഓരോ മണ്ഡലത്തിലും ആരാവും സ്ഥാനാർത്ഥി എന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കുന്നത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ പരിശോധിച്ച സാധ്യതാ പട്ടികയാണ് ഞങ്ങളിത് പുറത്തുവിടുന്നത് ആവർത്തിച്ച് പറയാം ഇതൊരു സാധ്യത മാത്രമാണ് നിലവിൽ ഇന്ന് ഈ വിഷയം ഇലക്ഷൻ ചാനൽ പരിശോധിക്കുമ്പോൾ ഇന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സുകളിലെ സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ചില നിരീക്ഷണങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരുപക്ഷെ ഇവരാവണം സ്ഥാനാർത്ഥികളെന്നില്ല ഇന്ന് രണ്ട് മണ്ഡലങ്ങളുടെ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും ഈ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആര് ആവും എന്ന ഒരു പ്രധാനപ്പെട്ട പരിശോധനയിലേക്കാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ കടക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന് 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് കേരളം തർക്കമില്ല കാരണം ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ കൂടിയും നമ്മുടെ കേരളം പലതുകൊണ്ടും പ്രസിദ്ധമാണ് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ ഇടം അതുകൊണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് പല രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുണ്ട് അത്തരം സാധ്യതകളും സാഹചര്യങ്ങളും തന്നെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളാണ് ഒന്ന് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന മണ്ഡലം മറ്റൊന്ന് തൃശ്ശൂരാണ് ഈ മണ്ഡലങ്ങൾ രണ്ട് മണ്ഡലങ്ങൾക്കും അതിൻ്റേതായ ചില പ്രത്യേകതകളുമുണ്ട് കിരൺ ബാബുണ്ട് കിരൺ ഈ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരവും തൃശ്ശൂരും നമ്മൾ പരിശോധനയ്ക്കെടുക്കുന്നതിൻ്റെ കാരണം സജിത്ത് നമ്മളിങ്ങനെ 20 മണ്ഡലങ്ങളും ഒരേപോലെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യം തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെ സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ രണ്ട് മണ്ഡലം മറ്റു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് CPI BJP തൃശ്ശൂരും മത്സരിക്കുന്നത് കോൺഗ്രസ് CPI BJP CPI ആണെങ്കിൽ പോലും രണ്ടിടത്ത് CPI രണ്ട് മണ്ഡലങ്ങളാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളുടെ പ്രത്യേകത BJP 6 മണ്ഡലങ്ങളെയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയസാധ്യതയെന്നോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സാധ്യതയൊക്കെ അവർ കൽപ്പിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരുമാണ് കാരണം അവരുടെ തിരുവനന്തപുരത്തെ മുൻകാലങ്ങളിലൊക്കെ ഉള്ള BJP രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ സ്ഥലമാണ് ഒരു സമയത്ത് BJP 2014 BJPക്ക് 4 സീറ്റ് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ലഭിച്ചാണ് കഴിഞ്ഞ തവണ അങ്ങനെ ലഭിച്ചില്ല എല്ലായിടത്തും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന എല്ലായിടത്തും അല്ല ഭൂരിപക്ഷ സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടായി തൃശ്ശൂർ അതിനു മുമ്പൊന്നും അങ്ങനെ BJPക്ക് ശക്തമായൊരു സ്ഥലമേ ആയിരുന്നില്ല പക്ഷേ അവിടെ സുരേഷ് ഗോപി വന്നതോടുകൂടി സുരേഷ് ഗോപി പെട്ടെന്ന് ഞാനങ്ങ് തൃശ്ശൂർ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ടാണ് എല്ലാവരും എടുത്തെങ്കിലും സുരേഷ് ഗോപിക്ക് അവിടെ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഈ കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള മൂന്ന് മുന്നണികളും ഒരുപോലെ ശ്രദ്ധിക്കുന്ന മണ്ഡലം എന്ന നിലയ്ക്കാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ഒരു കേരളത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല ദേശീയ തലത്തിൽ ആരൊക്കെ VVIP മണ്ഡലങ്ങൾ എടുത്താലും അതിലൊരു മണ്ഡലം തിരുവനന്തപുരമാണ് കാരണം ശശി തരൂരിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാർക്ക് അപ്പുറമൊക്കെ സ്വാധീനമുള്ള ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാന നേതാവ് മത്സരിക്കുന്നതാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട് പിന്നെ BJPക്ക് പലപ്പോഴും രണ്ടാം സ്ഥാനം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം ആ തരത്തിലുള്ള പ്രാധാന്യമുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യ തുടക്കത്തിൽ തിരുവനന്തപുരവും തൃശ്ശൂരും എടുത്തത് ആവർത്തിച്ച് പറയുന്നു ഒരു മണ്ഡലവും അപ്രധാനമല്ല സാധാരണ വാർത്താ പ്രാധാന്യത്തിൽ കൂടിയൽ നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ എന്ന നിലയ്ക്കാണ് ആദ്യം നമ്മൾ തിരുവനന്തപുരവും തൃശ്ശൂരും എടുക്കുന്നത് യെസ് അതാണ് അതിൻ്റെ സാഹചര്യം തിരുവനന്തപുരവും തൃശ്ശൂരും എന്തുകൊണ്ട് ആദ്യം പരിശോധിക്കുന്നു എന്നതാണ് കിരൺ വ്യക്തമാക്കിയത് എന്തായാലും നമ്മൾ തിരുവനന്തപുരം തന്നെ നമ്മുടെ ഈ ലക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഈ തിരുവനന്തപുരത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധി പ്രത്യേകതകളുള്ള ഒരു ഇടമാണ് തിരുവനന്തപുരം തലസ്ഥാന ജില്ലയാണ് അതിനുമപ്പുറം ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഇടമാണ് തീരദേശ വോട്ടുകൾ നിർണായക സ്വാധീനം ചെലുത്താറുള്ള ഇടമാണ് ഇതിനുമൊക്കെ അപ്പുറം യഥാർത്ഥത്തിലുള്ള കൃത്യമായ ത്രികോണ പോരാട്ടം സംസ്ഥാനത്ത് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ മുൻനിരയിലാണ് തിരുവനന്തപുരം കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിക്കുമ്പോഴും നമുക്കത് തെളിഞ്ഞിട്ടുണ്ട് എന്താണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നമുക്ക് റിപ്പോർട്ട് കാണാം
കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഇടം, തീരദേശ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം, നഗര വോട്ടർമാർ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന മണ്ഡലം, ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതകൾ ഏറെയുണ്ട്. തലസ്ഥാന മണ്ഡലമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയം പറയും. 2008 രൂപീകൃതമായ മണ്ഡലത്തിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു. 1952 ആനി മസ്ക്രീൻ മുതൽ 2019 ശശി തരൂർ വരെ നീളുന്നു തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ ചരിത്രം. 1971 സ്വതന്ത്രനായി മത്സരിച്ച് 24,127 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി കെ കൃഷ്ണമേനോൻ അധികാരത്തിൽ വന്നു. 1977 എം എൻ ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയായി. 1980 മുതൽ 1991 വരെ കോൺഗ്രസ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. കോൺഗ്രസിന്റെ എ ചാൾസ് 3 തവണ തുടർച്ചയായി തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധിയായി. 1989 തെരഞ്ഞെടുപ്പിൽ ഒ എൻ വി കുറുപ്പിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എ ചാൾസ് ആദ്യമായി വിജയിച്ചത്. ഇതേ ചാൾസിനെ 1996 സി പി ഐയിലെ കെ വി സുരേന്ദ്രനാഥ് അട്ടിമറിച്ചു. 4 തവണ കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ 1998 തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 സി പി ഐയുടെ പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചു. 2009 മുതൽ 2019 വരെ ശശി തരൂരിനൊപ്പമാണ് തിരുവനന്തപുരം. ശശി തരൂരിന്റെ ഭൂരിപക്ഷം വോട്ടും തീരദേശ മേഖലയിൽ നിന്നാണ്. നെയ്യാറ്റിങ്കര, പാറശാല, കോവളം എന്നീ തീരദേശ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷമാണ് ശശി തരൂരിന്റെ കരുത്ത്. എ ചാൾസിന് ശേഷം 3 തവണ തുടർച്ചയായി വിജയിച്ച വ്യക്തി കൂടിയാണ് തരൂർ. വരുന്ന തെരഞ്ഞെടുപ്പിലും ശശി തരൂർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും. സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ പേരുപോലും സാധ്യതാ ചർച്ചകളിൽ കളന്നിറയുന്നുണ്ട്. ഇടതുമുന്നണിയിൽ സി പി ഐയിലെ പ്രമുഖൻ തന്നെ മത്സരത്തിനെത്താനാണ് സാധ്യത. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അതാണ് നമ്മൾ പരിശോധിച്ച തിരുവനന്തപുരത്തിന്റെ പൊതുചിത്രം. തിരുവനന്തപുരത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ലോക്സഭാ മണ്ഡലം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര, ഇങ്ങനെ നീളുന്നു 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളും ഉണ്ട്. അതിൽ 4 മണ്ഡലങ്ങൾ പൂർണ്ണമായും തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചതാണ് എന്നതാണ് പ്രത്യേകതയുള്ള ഒരു കാര്യം. ഇതൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കിരൺ, ഈ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ പല ഘടകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സങ്കീർണമായ ഘടകങ്ങൾ നിരവധി ഉള്ള ഒരു ഇടമാണ്. ഇതിൽ തിരുവനന്തപുരത്തിന്റെ സ്വാധീനം, ഇതിൽ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, മുമ്പ് ഒ രാജഗോപാൽ മത്സരിച്ച സമയത്ത് രാജഗോപാൽ ജയിച്ചു എന്ന പ്രതീതി ഉളവാക്കി അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ബി ജെ പി ക്യാമ്പൊക്കെ ആഹ്ലാദം പോലും ആരംഭിച്ച ഒരു ഘടകമുണ്ട്. പക്ഷേ പിന്നീടുള്ള വോട്ടിങ്ങിൽ വൺ സൈഡഡ് ആയിട്ട്, ഏറെക്കുറെ പൂർണ്ണമായും വൺ സൈഡഡ് ആയിട്ട് വോട്ടിംഗ് പാറ്റേൺ മാറുകയും ശശി തരൂർ 10,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുന്നതും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിന്റെ ഈ സങ്കീർണത? 2014 തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു സങ്കീർണമായ ഒരു ഈ തരത്തിലേക്കുള്ള വലിയ നാടകീയമായ അവസ്ഥയിലേക്കൊക്കെ പോയത്. നമ്മൾ ആ കാർഡ് കാണിച്ചതിൽ തന്നെ നേരത്തെ കാണിച്ചത് നോക്കിയാൽ അറിയാം, അവസാനത്തെ 3 മണ്ഡലങ്ങൾ, ഈ ആദ്യത്തെ 4 മണ്ഡലങ്ങളായാലും കഴക്കൂട്ടമായാലും വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം ആയാലും നേമമായാലും, ഈ 4 സ്ഥലത്ത് ഒരേപോലെ തന്നെ ഒ രാജഗോപാലിന് മുൻതൂക്കം ലഭിക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലൊരു ബി ജെ പിക്ക് ആദ്യമായി ഒരു താമര വിരിയുന്നു എന്ന മട്ടിലേക്ക് വലിയ ഭൂരിപക്ഷം. 7 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് 4 മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആയിരുന്നു. അതിനുശേഷം പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയും വരുന്നതോടുകൂടിയാണ് ഈ തീരദേശ മേഖലയാണ് ഒന്നടങ്കം എൻ ബ്ലോക്കായി നിന്നുകൊണ്ട് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് ശശി തരൂരിനെ 1 സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായും 3 സ്ഥാനത്തേക്ക് പോയത് LDF ആണ്. 3 സ്ഥാനത്തേക്ക് പോയത് ഈ മണ്ഡലങ്ങൾ, 3 മണ്ഡലങ്ങളായിരുന്നു ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും ഈ തീരദേശ മണ്ഡലങ്ങളൊക്കെ ചൈത്ത് നമ്മളൊക്കെ പല തവണ പോയുമ്പോഴറിയാം, അവിടെ വൈകുന്നേരം 5-6 മണി കഴിഞ്ഞാലും ക്യൂ അവസാനിക്കും. ചിലപ്പോൾ 7 മണി 7 വരെയൊക്കെ ക്യൂ ആണ്. കൃത്യം വോട്ടെണ്ണലിൻ്റെ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് അരമണിക്കൂറിലാണ് എനിക്ക് തോന്നുന്നത് ഈ ആളുകൾ, ഈ സർവ്വ ആളുകളിലൂടെ വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്യുക. ഒരാൾ പോലും 90% കയറുന്ന, 88% 90%ത്തിലേക്ക് കയറുന്ന പിന്നെ പോളിംഗ് ശതമാനം എല്ലാ മനുഷ്യരെയും അവിടെ എത്തിച്ച് തീരദേശവാസികൾ വലിയൊരു ആവേശത്തിൽ. കഴിഞ്ഞ തവണ ഇതൊന്നും വേണ്ടി വന്നില്ല. കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിലും അനായാസമായി തന്നെ മുന്നിലെത്താൻ വേണ്ടി. ഈ വോട്ടെടുപ്പിൻ്റെ ആ ഒരു കൗതുകം ഈ വോട്ടെണ്ണലിലും ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വോട്ടെണ്ണി വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തീരദേശ മേഖലകളും അവസാനഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച ആ സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് തന്നെ ഈ പ്രധാനമായും അവസാനം എണ്ണി വരുത്തിയിരുന്നത് ഈ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലാണ്. കൂടുതൽ സ്വാഭാവികമായിട്ട് ഈ നെയ്യാറ്റിങ്കരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെയാണ് വരുന്നത്. അപ്പോൾ
ആദ്യത്തെ ഒരു മുന്നേറ്റം ഒരിക്കലും അവസാന സമയത്ത് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത് തീരദേശ മേഖലയുടെ ഒരു പ്രാധാന്യം കൊണ്ടാണ്. കഴിഞ്ഞ തവണ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിലും ശശി തരൂർ ആധികാരികമായി തന്നെ ഭൂരിപക്ഷം നേടി, അങ്ങനെ 7 കൃത്യമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണയും ശശി തരൂരിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തീരദേശ മേഖല എല്ലാ കാലവും അതിന് ക്രിസ്ത്യൻ വോട്ടായാലും അവിടുത്തെ ഹിന്ദു വോട്ടായാലും എല്ലാം ഒരേപോലെ തന്നെ പള്ളികളുടെ എല്ലാം വോട്ട് ഈ എല്ലാ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തീരമേഖലയിലൂടെ AK ആന്റണിയുടെ ഒരു റോഡ് ഷോ ഉണ്ട്. AK ആന്റണി ആകെ കേരളത്തിൽ റോഡ് ഷോ നടത്തുന്നത് തിരുവനന്തപുരത്തെ തീരമേഖലയിലാണ്. ഈ തിരുവനന്തപുരത്തെ ഒരൊറ്റ റോഡ് ഷോ കൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് അതുവരെ അനങ്ങാതിരുന്നാൽ പോലും ആ ആന്റണിയുടെ റോഡ് ഷോ വരുന്നതോടുകൂടി ആന്റണിക്ക് ഇളക്കി മറിക്കാൻ കഴിയും. സാധാരണ ആന്റണി ഒരു സ്ഥലത്തും അങ്ങനെ ആളുകളെ ഇളക്കി മറിക്കുന്ന ഒരു നേതാവൊന്നുമല്ല, പക്വതയോടുകൂടി അല്ലെങ്കിൽ ആ തരത്തിൽ പാർട്ടിയെ നയിക്കുന്ന ആളാണ്. പക്ഷേ ഇളക്കി മറിച്ചുകൊണ്ട് ഈ ഇതിനെ മറിക്കുന്നത് AK ആന്റണി ഈ തീരമേഖലയിലാണ്. തീരമേഖല ഒന്നടങ്ങുന്നില്ല. ഇത്തവണ ഈ വിഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ ചിലപ്പോൾ അത് ശശി തരൂരിൻ്റെ നിലപാടുകളോട് പലതരത്തിലും തീരദേശ മേഖലയിലെ സഭകൾക്കടക്കം വിയോജിപ്പുകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യത കൂടുന്നതിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഉറച്ച വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് പക്ഷേ ഒരു കാര്യം അല്ലെങ്കിലും തരൂരിന് മാത്രമാണ് ഈ വോട്ട് ബാങ്ക് ഉറക്കുന്നത്. അത് നിയമസഭയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ശിവകുമാർ അടക്കം ആ വോട്ട് ബാങ്ക് ആ തരത്തിലേക്കുള്ള ഒരു ഉറപ്പ് ഉണ്ടായിട്ടില്ല. തരൂരിനെ അവർക്ക് വിശ്വാസമായിരുന്നു ഇങ്ങനെ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വരണം എന്നുള്ളത്. നമുക്ക് ആ മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി വ്യക്തമായ കാര്യങ്ങൾ ആളുകൾ കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ കഴിയും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 643,939 വോട്ടർമാരാണ് പുരുഷ വോട്ടർമാരുള്ളത്. സ്ത്രീ വോട്ടർമാർ 690,695. ആകെ വോട്ടർമാർ 1,300,000. അതായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം ഉണ്ടായിരുന്നത്. ഒപ്പം മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ 2019 ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന് ലഭിച്ചത് 35% വോട്ടുകളാണ്. കുമരം രാജശേഖരന് 34% വോട്ട് ലഭിച്ചു എന്ന പ്രത്യേകതയുണ്ട്. സി ദിവാകരന് 28.49% വോട്ടാണ് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടെ കടകംപള്ളി സുരേന്ദ്രന്, അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊന്ന് പരിശോധിക്കാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2009 ശശി തരൂരിന് 326,725 വോട്ടാണ് ലഭിച്ചത്. അന്ന് പി രാമേന്ദ്രൻ നായരായിരുന്നു എതിരാളിയായിട്ടുണ്ടായിരുന്നത്. പി രാമേന്ദ്രൻ നായർ CPIയിൽ നിന്ന് 226,727 വോട്ടുകളാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനത്തെത്തിയത് അന്ന് BJP ആയിരുന്നില്ല എന്ന് ആലോചിക്കണം. മൂന്നാം സ്ഥാനത്തെത്തിയത് അന്ന് നീലലോഹിതാസനായിരുന്നു. നീലലോഹിതാസൻ നാടാർക്ക് അന്ന് BSPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. 86,233 വോട്ട് ലഭിച്ചു. PK കൃഷ്ണദാസിന് 84,094 വോട്ട് മാത്രം. നാലാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടു പോയി. BJP അടുത്ത കുറേ കാലത്തിനിടയിലുണ്ടായ ഏറ്റവും BJPയുടെ താഴ്ന്ന പെർഫോമൻസ് ഈ PK കൃഷ്ണദാസിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് മത്സരിച്ചു. അതിനുമുമ്പ് ഓ രാജഗോപാലും പിന്നെ കുമ്മൻ രാജശേഖരനൊക്കെ മത്സരിക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് അതിനപ്പുറത്തെ BJPക്ക് അപ്പുറത്തേക്ക് വോട്ട് പിടിക്കാൻ ശേഷിയുള്ള നേതാക്കളെയാണ്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലാണ് BJP കൃത്യമായ അവിടെ വലിയ മത്സരത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ ഓ രാജഗോപാലിനോ അല്ലെങ്കിൽ കുമ്മൻ രാജശേഖരനോ ആവുന്ന ഒരു എഫക്റ്റ് PK കൃഷ്ണദാസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം BJP വോട്ടല്ല മാത്രമല്ല ലഭിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഇവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൂടിയുണ്ട്. അവർക്ക് BJPക്ക് പുറത്തു നിന്നുള്ള ചിലപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ലഭിക്കാം, ഇടതു മുന്നണി വോട്ട്, ഈ രണ്ട് മുന്നണിക്ക് മാറി മാറി വോട്ട് ചെയ്യുന്നവരുടെ വോട്ടുകൾ കൂടി ലഭിച്ചിട്ടാണ് ഇവർക്ക് ഈ വോട്ട് ലഭിക്കുന്നത്. അതിനുമ്പോൾ നീലോസിനാളുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിജയം ഒന്ന് VK കൃഷ്ണമൻ്റെ സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെ വിജയിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള, പക്ഷേ ഈ പറയുന്ന ശശി തരൂരിനേക്കാൾ ഇത്രയോ തലപ്പൊക്കമുള്ള അങ്ങനെ ഒരു മനുഷ്യൻ ശശി തരൂർ വന്നപ്പോഴും ആളുകൾ കമ്പയർ ചെയ്ത് അങ്ങനെയാണ് VK കൃഷ്ണമൻ്റെ ജയിപ്പിച്ച നാടാണിത്. ആരുടെയും പിന്തുണയിൽ ഒരുപാട് മാധ്യമങ്ങളടക്കം വന്ന് എതിർ നിന്നിട്ട് പോലും ചില മാധ്യമങ്ങൾ മാത്രമാണ് അനുകൂലമായ നിലപാട് സ്വീകരിച്ച്, പക്ഷേ അന്ന് VK കൃഷ്ണമൻ്റെ ജയിപ്പിച്ചവരാണ്. അങ്ങനെ അത്ര തലപ്പൊക്കമുള്ളവരെ ജയിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ തരൂർ വരുമ്പോഴും ഒക്കെ തരൂരിനൊക്കെ അതിൻ്റെ ഒരു പിന്തുണച്ചയുടെ ഒരു സഹായമാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ചത്. ഈ യഥാർത്ഥത്തിൽ K കരുണാകരൻ അന്ന് CPIയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് A. Charles എന്ന് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാണ്. അന്ന് A. Charles സ്ഥാനാർത്ഥിയായി വരുമ്പോൾ യഥാർത്ഥത്തിൽ A. Charles അങ്ങനെ ഒരു കേരള രാഷ്ട്രീയത്തിലോ അങ്ങനെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയോ അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവ് ഒന്നുമല്ല. കരുണാകരൻ അദ്ദേഹം തോൽപ്പിക്കാൻ വേണ്ടി ഒരാളെ മത്സരിപ്പിച്ചു എന്ന് വെച്ചാൽ ജയിപ്പിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടാവും. കിരൺ, എനിക്ക് തോന്നുന്നു ഈ ജാതി സമുദായ രാഷ്ട്രീയം പരീക്ഷിക്കപ്പെട്ട തന്ത്രമൂലം പരീക്ഷിക്കപ്പെട്ട ഒരു ഇടമായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. A. Charles ഇവിടെ നാടാർ വോട്ട് വളരെ നിർണായകമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. കരുണാകരൻ ഇറക്കിയത് കൃത്യമായി നാടാർ ചീട്ടാണ്. നാടാർ ചീട്ടിറക്കി കഴിഞ്ഞപ്പോൾ ആ ചീട്ടിന് മുന്നിൽ
ഈ തിരുവനന്തപുരത്തെ മുഴുവൻ നാടാർ ഐക്യത്തോടുകൂടി, അന്ന് ഹിന്ദു നാടാരായാലും ക്രിസ്ത്യൻ നാടാരായാലും എല്ലാ നാടാ അത് രാഷ്ട്രീയത്തിനും അപ്പുറം അത് അതുവരെ സി പി എമ്മിനെ ഒക്കെ വോട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ സി പി ഐക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളടക്കം ഒരു നാടാരെ ഏറ്റാൽസിന് ഞങ്ങളുടെ ഒരു പ്രതിനിധി വരികയാണ്, ഞങ്ങളുടെ സമുദായമാ കൂടി ഒരു അവഗണന നേരിടുന്നുണ്ട്, ഞങ്ങളുടെ ഒരു പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വരണം. അപ്പോൾ ആ ഒരു വികാരം വന്നതോടുകൂടിയാണ് ആൾക്കാർ ഞെട്ടിപ്പോകുന്നതാണ്. ഒ എൻ വി ഗ്രൂപ്പിനെ പോലെ കേരളം മുഴുവൻ അംഗീകരിക്കുന്ന, തിരുവനന്തപുരത്തുകാർക്ക് സാധാരണ പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമായി യോജിക്കുന്ന സാധാരണഗതിയിൽ വരുന്ന, പക്ഷേ പുതിയ തലമുറക്കാർക്ക് അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. കാരണം ഒ എൻ വി ഗ്രൂപ്പിനെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി മത്സരിച്ച് പക്ഷേ അത് പരാജയമായിരുന്നു എന്ന മറ്റൊരു വസ്തു. അല്ല, പരാജയപ്പെട്ടാലും അതായത് സൈറ്റ് ഇപ്പോൾ ഈ ശശി തരൂരിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വരും, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒരു നായർ കാൻഡിഡേറ്റ് ഉണ്ടാകുന്ന ഒരു ഇത്, പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക മുഖമുള്ള ആൾ, പ്രത്യേകിച്ച് അറിവുള്ള വലിയ അങ്ങനെ വലിയ രീതിയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന മനുഷ്യർ. ഈ ഒ എൻ വി ഗ്രൂപ്പിന് ഇതെല്ലാം യോജിക്കുന്ന ആളായിരുന്നു. തിരുവനന്തപുരത്തുകാർക്ക് ഒരു അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കവിയാണ് ഒ എൻ വി ഗ്രൂപ്പ്. എത്രയോ കാലമായി തിരുവനന്തപുരത്തിനുണ്ട്, എത്രയോ വിദ്യാർത്ഥികളെ തിരുവനന്തപുരത്ത് പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ എത്രയോ പേര് കാണും, എത്രയോ വേദികളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊതുവെ ആദരണീയനായ ഒരു മനുഷ്യൻ. പക്ഷേ ആ ഒ എൻ വി ഗ്രൂപ്പിനടക്കം എ ചാൾസ് വളരെ നിസാരമായിട്ടാണ് 3 തവണ ശശി തരൂരിനും എ ചാൾസിനും മാത്രമാണ് ഒരു തിരുവനന്തപുരത്ത് ഹാറ്റ്രിക്കുള്ള വിജയം റെക്കോർഡ്, അങ്ങനെ ഒരു റെക്കോർഡുള്ളത്. ഇപ്പോൾ ഈ ഇനി അടുത്ത തവണ മത്സരിക്കുന്നെങ്കിൽ മത്സരം ജയിച്ചാൽ മാത്രമാണ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ചാൾസിനൊപ്പം തന്നെയാണ് ശശി തരൂരും ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ തിരുവനന്തപുരത്തിന് അങ്ങനെ ചില ജാതി സമവാക്യങ്ങളുടെ ചില കളികൾ കൂടി ഉണ്ട്. പക്ഷെ അവസാനം ഇതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു കെ വി സുരേന്ദ്രൻ അതിനെ പോലെ വളരെ തിരുവനന്തപുരത്തെ ഇങ്ങനെ ആളുകൾ പറയുന്ന പോലെ നടന്ന് വൈകുന്നേരം ഒറ്റമുണ്ടൊക്കെ എടുത്തിട്ട് നടന്നു പോകുന്ന വളരെ സാധാരണക്കാരനായ മനുഷ്യൻ്റെ എം പി ആണെന്നോ പഞ്ചായത്ത് മെമ്പറാണെന്നോ പോലും ഒരാൾക്കും തോന്നാത്ത അത്ര ലളിതമായ ജീവിതം നയിച്ചു പോകുന്ന ഒരു മനുഷ്യൻ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അവർ എ ചാൾസിനെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. തിരുവനന്തപുരത്തുകാരുടെ ഒരു പൊതു ചിന്താഗതി ഇതാണ്. അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷേ എപ്പോഴും അതൊന്നും ആ തരത്തിലേക്ക് പ്രവർത്തിക്കണമെന്നില്ല. യെസ്, എന്തായാലും നമുക്ക് മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം കൂടി കാണാം. 2014 സംഭവിച്ചത് എന്ത് എന്നത് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. 2014 സംഭവിച്ചത് അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ശശി തരൂർ വിജയിച്ച് കയറിയത് ഭൂരിപക്ഷം, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷവുമായിരുന്നായിട്ടായിരുന്നു അന്ന് അദ്ദേഹം വിജയിച്ച് കയറിയത്. ഈ കിരൺ, ഈ 2014 തെരഞ്ഞെടുപ്പിൽ ഇടതു ക്യാമ്പ് അങ്ങേയറ്റം വിമർശനം നേരിട്ട ഒരു കാലഘട്ടമാണ്. ഈ സ്ഥാനാർത്ഥി നിർണയവും അടക്കമുള്ള വിഷയങ്ങൾ എന്തായിരുന്നു അന്നത്തെ ആ ഘടകങ്ങൾ, ഈ തരൂരിൻ്റെ വിജയത്തിലേക്ക് പോയ ഘടകങ്ങൾ? തരൂരിൻ്റെ വിജയത്തിൻ്റെ ഗ്രാഫ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. തരൂർ അതിനു മുമ്പ് 2009 തരൂർ വിജയിക്കുന്നത് 99,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ആ തരൂരിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 15,000 തരൂരിൻ്റെ ഭൂരിപക്ഷം മറിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ടായി. അന്ന് വീണ്ടും ഇവർ ഉപയോഗിച്ചത് സി പി ഐയുടെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കമുണ്ടായി. അവരതിനു പകരമായിട്ട് അന്ന് പഴയ ചാൾസിൻ്റെ തന്ത്രം, കരുണാകരൻ്റെ തന്ത്രത്തെ ഒന്ന് കോപ്പി അടിക്കാനാണ് ശ്രമിച്ചത്. അതിനു മുമ്പ് സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുന്നത്. അതിന് മുമ്പ് പി കെ വാസു എന്നാർ ജയിച്ചിരുന്നു. പി കെ വാസു എന്നാരെ പോലെ ഒരു തലപ്പൊക്കമുള്ള നേതാവ് വന്നാൽ തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും തലപ്പൊക്കമുള്ള നേതാക്കളോട് എല്ലാ കാലത്തും ഒരു ആദരവ് അല്ലെങ്കിൽ വോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പി കെ വാസു എന്നാർ ജയിച്ചു. അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കേണ്ടി വന്നു. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടെ ആയാലും അദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോഴാണ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കെ കരുണാകരൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അന്ന് നമുക്കെല്ലാം അറിയാം, പന്ന്യൻ രവീന്ദ്രൻ ലഡു കൊണ്ട് കെ കരുണാകരന് കൊടുക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. വിജയിച്ചപ്പോൾ കെ കരുണാകരൻ കൊണ്ട് ലഡു കൊടുക്കുന്നുണ്ട്. കെ കരുണാകരൻ അന്ന് ഡി ഐ സി എമ്മൊക്കെ ബന്ധപ്പെട്ട് തർക്കത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിലേക്കാണ്, ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ മത്സരിപ്പിച്ചതാണ് ഈ ബെനറ്റ് എബ്രഹാം എന്നൊരാൾ വരുന്നു. ബെനറ്റ് എബ്രഹാമിനെ നാടാർ സഭയുടെ കടക്കം പിന്തുണയുണ്ട്. അതുകൊണ്ട് ആ സഭയുടെ പിന്തുണയോടുകൂടി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അങ്ങനെ കോൺഗ്രസിന് പരമ്പരാഗതമായി പോകുന്ന വോട്ട് കിട്ടും എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനെ തുടക്കത്തിൽ തന്നെ സി പി ഐക്കുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഇടതുമുന്നണിയിലെ ആൾക്കാർ തന്നെ അന്ന് വോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് ഏറ്റവും വലിയൊരു നാണക്കേട് അങ്ങനെയാണ് സി പി ഐക്ക് ആദ്യമായി തിരുവനന്തപുരത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എം എൻ ഗോവിന്ദനാരെ പോലും പി കെ വാസുദേവനാരെ പോലെയൊക്കെ ഉള്ള നേതാക്കൾ ജയിച്ച ഒരു മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് സി പി ഐ വരുന്നു. സി പി ഐക്ക് വേണ്ടി മത്സരിച്ചത് അതുവരെ സി പി ഐയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾ മത്സരിക്കുന്നു. പിന്നീട് അത് പേയ്മെൻറ് ഷീറ്റാണെന്നുള്ള വിവാദങ്ങളും അതിനുശേഷം പാർട്ടിയിൽ നടപടികളും അന്ന് ഈ കരുണാകരൻ്റെ തന്ത്രം കോപ്പി അടിക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ കോൺഗ്രസ്സിന് അത്തരം തന്ത്രങ്ങൾ വിജയിക്കും. ചിലപ്പോൾ കോൺഗ്രസ്സിന് ഈ ജാതി സമവാക്യം ഉപയോഗിച്ചുള്ള തന്ത്രങ്ങളൊക്കെ വിജയിക്കാം. പക്ഷേ ഒരു ഇടതു പാർട്ടി ആ തരത്തിലേക്ക് ഒരു തന്ത്രം കോൺഗ്രസ് ഉപയോഗിക്കുന്നെങ്കിൽ പിന്നെ ഇടതു പാർട്ടികൾക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഇടതു പാർട്ടികൾ അങ്ങനെ ഒരു പച്ചയ്ക്ക് ഒരു ഇത് എല്ലാവർക്കും അറിയാം. അന്ന് ഇദ്ദേഹത്തെ പരിഗണിച്ചതിന്, ബെനറ്റ് എബ്രഹാമിനെ പരിഗണിച്ചതിന് പിന്നിൽ ഈ സാമുദായിക സമവാക്യമല്ലാതെ സാമുദായിക പിന്തുണയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രാധാന്യം അതിനില്ല എന്നത് എല്ലാ സാധാരണ ഇടതുപക്ഷക്കാർക്ക് അത് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പരാജയത്തിലേക്ക് പോയി. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് സി പി ഐക്ക് ഈ വല്ലാത്ത രീതിയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പിന്നോട്ടടി ഉണ്ടാവാൻ തുടങ്ങി. പിന്നീട് 2-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അവർക്ക് കഴിഞ്ഞിട്ടില്ല.
അങ്ങനെയാണ് 2014 തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചതാണ്. അന്ന് ശശി തരൂർ വിജയിച്ചു കയറിയത് 15,470 വോട്ടുകൾക്കാണ്. അതായത് ഒ രാജഗോപാൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് എന്നതാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച നാടകീയതയൊക്കെ സംഭവിച്ച 2014 തെരഞ്ഞെടുപ്പാണത്. ഇനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ 3 പേർ, അതായത് ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ വലിയ അധികം പഴി കേട്ട ഇടതു സ്ഥാനാർത്ഥിയായി വരുന്നത് സി ദിവാകരൻ എന്ന പ്രത്യേകത കൂടിയുണ്ട്. കിരൺ, അതിന് മറ്റൊരു യാദൃച്ഛികത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തന്നെ മത്സരിച്ച ഒരാളാണ്. 2019 തരൂരിൻ്റെ വിജയം നമുക്കറിയാം, വലിയ ഭൂരിപക്ഷത്തിലാണ്. UDFന്റെ വലിയ തേരോട്ടമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. എന്തായിരുന്നു അന്ന് തിരുവനന്തപുരത്തെ സംഗീതം? തിരുവനന്തപുരത്തിന് CPIയിൽ തന്നെ ഈ 2014 തെരഞ്ഞെടുപ്പോടുകൂടി CPIക്കുള്ളിൽ തന്നെ വലിയ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അന്വേഷണ കമ്മീഷനിലേക്കും നടപടികളിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞാണ് CPI അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ പുറത്തു നിന്ന് വന്ന് മത്സരിപ്പിക്കേണ്ടതില്ല, CPIയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് സി ദിവാകരനിലേക്ക് സ്ഥാനാർത്ഥിത്തത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള തിരുവനന്തപുരക്കാരനായ ഒരു നേതാവാണ്. തിരുവനന്തപുരത്ത് കരുതാപ്പള്ളിയിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴുമെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ CPI അങ്ങനെ ഒരു ജയിക്കുന്ന സീറ്റ് ഒന്നുമല്ല ഒരിക്കലും കൊടുത്തത്. പരാജയപ്പെടാൻ സാധ്യതയുള്ള 2 സീറ്റുകളാണ് കൊടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് അവസാനം സി ദിവാകരനെ ഒരു തരത്തിൽ പാർട്ടിക്കകത്തെ മുദ്ര ഈ സമവാക്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ വെട്ടിയാണ് കൊണ്ടുപോയി ഇവിടെ നെടുമങ്ങാട് ഇട്ടത്. നെടുമങ്ങാട് ഇടുമ്പോഴും CDവാരൻ അവിടെ പോയി തോട്ടോട്ടെ എന്നുള്ള മനോഭാവത്തിൽ എന്നാണ് പോലും സംശയിക്കപ്പെട്ടത്. പക്ഷേ അവിടെയൊക്കെ പിടിച്ചെടുത്ത ആളാണ് CDവാരൻ, അവിടെയും ജയിച്ചു കയറിയ ആളാണ്. അങ്ങനെ ഏത് സീറ്റിലും ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന ഒരു പ്രതീതി CDവാരൻ ഉണ്ടായിരുന്നു. പിന്നീട് എത്രയോ വർഷങ്ങളായി ദീർഘകാലമായി തിരുവനന്തപുരത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ളൊരു തലപ്പൊക്കം. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ ഒരു നേതാവാണ്, ആളുകൾക്ക് അടുത്ത് ഇടപെടാൻ കഴിയുന്ന AATUCയുടെ ഒക്കെ നേതാവായി വർഷങ്ങളോളം നിന്ന ആൾ. പക്ഷേ അവിടെ ഒന്നും, ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് എന്താ അവസ്ഥ? കേരളത്തിലാകെ കൂടി കേന്ദ്രത്തിൽ BJPക്കെതിരായ ഒരു വലിയ വികാരം കേരളത്തിലുണ്ടായി. കേരളത്തിലെ BJPക്കെതിരെ നിൽക്കുന്ന ഹിന്ദു വിഭാഗമായാലും BJPക്കെതിരെ നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിന് വോട്ടായാലും ക്രിസ്ത്യൻ വിഭാഗത്തിന് വോട്ടായാലും കേരളത്തിൽ ആ തരത്തിലേക്ക് കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധിയെപ്പോലെ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ആൾ ജയിച്ചു വരേണ്ടതാണ്. ശശി തരൂർ സ്വാഭാവികമായും കഴിഞ്ഞ തവണ ജയിക്കുക മന്ത്രിസഭയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂർ ഏറ്റവും നിർണായകമായ ഒരു മന്ത്രിസ്ഥാനത്ത് തന്നെ ആദ്യ 4 മന്ത്രിമാരിൽ ഒരാളായി തന്നെ ശശി തരൂർ, പ്രധാന 4 വകുപ്പുകളിലൊന്നിൻ്റെ മന്ത്രിയായി തന്നെ ശശി തരൂർ നിൽക്കേണ്ടതാണ്. അങ്ങനെ ഒരു അവസരം തിരുവനന്തപുരത്തിന് വരികയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം അന്ന് കൂട്ടത്തോടുകൂടി, അതിനു മുമ്പ് 4 മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് പോയെങ്കിൽ കഴിഞ്ഞ തവണത്തെ ജയമാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിൻ്റെ ഏറ്റവും ആധികാരികമായ ജയം. 7 മണ്ഡലങ്ങളിലും ശശി തരൂരിന് 1ാം സ്ഥാനത്തെത്തിക്കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞത്. BJPക്ക് ആകെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്, നേമത്തും കഴക്കൂട്ടത്തും മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ സ്ഥാനത്തും BJP സ്ഥാനാർത്ഥിക്ക് 3ാം സ്ഥാനത്തേക്ക് വന്നു. CDവാരൻ വന്നതോടുകൂടി ഒരു മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ, CDവാരൻ വന്നതോടുകൂടി കോൺഗ്രസ് BJP മത്സരത്തിൽ നിന്ന് ഇടതുമുന്നണി കൂടി മത്സരത്തിലേക്ക് വന്നു എന്നൊരു പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിന് ഉണ്ടായി. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ CPIയെ സംബന്ധിച്ച് പരാജയപ്പെട്ടാൽ വിട്ടുപോകാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ നില മെച്ചപ്പെടുത്തി. ബെനറ്റ് എബ്രഹാം മത്സരിച്ച് പരാജയപ്പെടുന്ന പോലെ ഒരു നാണംകെട്ട പരാജയത്തിലേക്ക് CDവാരൻ പോയി. 2 മണ്ഡലത്തിലെങ്കിലും 2ാം സ്ഥാനത്തേക്ക് എത്താൻ CDവാരന് കഴിഞ്ഞു എന്നുള്ളതും CPI കഴിഞ്ഞുള്ള അതേ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ മത്സരങ്ങളുടെ ഒരു കമ്പാരിസൺ കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2014 മുതൽ അതിങ്ങനെ ആരംഭിക്കുമ്പോൾ അതിൽ അങ്ങേയറ്റം നിർണായകമായ പല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? 2019 വരുമ്പോഴാണ് നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറി എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് 2019 പ്രത്യേകത 99,000 എന്ന വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലാണ് ചെറിയ ഭൂരിപക്ഷം, 15,000 മാത്രം ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ കഴക്കൂട്ടത്തിന്റെ അടക്കം നമുക്ക് ഓരോ മണ്ഡലമായിട്ട് ഒന്ന് പെട്ടെന്ന് പരിശോധിച്ച് നോക്കി. കഴക്കൂട്ടത് കോൺഗ്രസിന് 1ാം സ്ഥാനം നിന്നാണ്, BJP 2ാം സ്ഥാനത്ത് വന്നാണ്. ആ തൊട്ടടുത്ത നിയമസഭ വരുമ്പോഴേക്കും 2021 നിയമസഭ വരുമ്പോഴേക്കും അവിടെ CPM 1ാം സ്ഥാനത്തേക്ക് വരുന്നു. 63,000 വലിയ വോട്ടിൻ്റെ വോട്ട് നേടിയാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്നത്. 2ാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടു പോകുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് വരുന്നു. 1ാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് കഴക്കൂട്ടത്ത് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് വട്ടിയൂർക്കാവ് കൂടി സമാനമായ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിലെ അവസ്ഥയും ഇതുതന്നെയാണ്. കോൺഗ്രസ് 1ാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് BJP ആയിരുന്നെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് അവിടെ CPM വരുന്നു. BJP 2ാം സ്ഥാനത്തേക്ക് വരുന്നു. കോൺഗ്രസ് അവിടെയും 3ാം സ്ഥാനത്തേക്കാണ് പോയി. ഈ 2 മണ്ഡലങ്ങളിലും, വട്ടിയൂർക്കാവായാലും കഴക്കൂട്ടമായാലും, 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് വീഴുന്നത്. തരൂരിന് കിട്ടുന്ന വോട്ട് അവിടെ വീണയ്ക്ക് കിട്ടുന്നില്ല. അത് വട്ടിയൂർക്കാവിൻ്റെ പ്രത്യേകത, K. മുരളീധരനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ
വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണെന്ന് ഓർക്കണം. അവിടെയാണ് വീണ നായരെ പോലെ സ്ഥാനാർത്ഥി മാറിയപ്പോഴേക്ക് നല്ല സ്ഥാനാർത്ഥി അല്ല, അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കാണ് മുരളീധരൻ വീണ്ടും വരാൻ ശ്രമിക്കുന്നത്. ആ എപ്പോഴും മുരളീധരൻ വീണ്ടും വടകരയിൽ നിന്ന് മാറി എങ്ങനെയും തിരിച്ച് ഇവിടേക്ക് വരാമെന്ന് അടുത്തൊരു മന്ത്രിസഭ ഉണ്ടാവുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലൊക്കെ അദ്ദേഹവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത മണ്ഡലത്തെ കൂടി പെട്ടെന്ന് പോകേണ്ടത് ഇവിടെ തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഒന്നാം സ്ഥാനത്ത് നിന്നത് ശശി കോൺഗ്രസ് ആണ്. ആ സ്ഥാനത്ത് നിന്നാണ് CPM ആന്റണി രാജു, CPM അല്ല ക്ഷമിക്കണം, LDF ആന്റണി രാജു 48,748 വോട്ടിൻ്റെ വോട്ടോടുകൂടി അദ്ദേഹം ജയിക്കുന്നത്. VS ശിവകുമാറിന് അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തിൻ്റെ MP ആയിരുന്ന VS ശിവകുമാറിന് മന്ത്രിയൊക്കെ ആയിരുന്ന VS ശിവകുമാറിന് അവിടെ പരാജയം സംഭവിക്കുന്നു. VS ശിവകുമാർ പരാജയപ്പെടുന്നു. കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ അവിടത്തേക്ക് പോകുന്നു. അവരുടെ രണ്ടാം സ്ഥാനത്ത് കുമ്മൻ രാശിയിൽ നിന്ന മണ്ഡലത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് BJP പോകുന്നത്. ഇനി നമുക്ക് നേമമണ്ഡലം കൂടി നോക്കേണ്ടതുണ്ട്. നേമത്ത് ഇതുതന്നെയാണ് അവസ്ഥ. നേമത്ത് കുമ്മൻ രാശികാരന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് VS ശിവൻകുട്ടി അവിടെ കുമ്മൻ രാശികാരനെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ. യെസ്. പിന്നീട് കോവളത്തിൻ്റെ പ്രത്യേകതകളും നിരവധിയുണ്ട്. കോവളം മണ്ഡലത്തിനും 2019 ലോക്സഭയിൽ ശശി തരൂര് 45% വോട്ട്, 42% അദ്ദേഹത്തിന് വോട്ട് ലഭിച്ച ഒരു ഇടമാണ്. കോവളത്തിൻ്റെ പ്രത്യേകതകളും അങ്ങനെയാണ്. എന്തായാലും കോവളത്തിന് പക്ഷേ അവിടെ കോൺഗ്രസ് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നൊരു പ്രത്യേകതയുണ്ട്. കോവളത്തെ മാത്രമാണ്, മറ്റ് മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് പിന്നിൽ പോയപ്പോൾ കോവളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് MVinson അവിടെ കോവളം മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതും വലിയൊരു വിജയമാണ് MVinson അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ JDCന്റെ നീലോദേശനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി. അതായത് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സീറ്റും. അതെ അതെ, അത് തന്നെ. അങ്ങനെയുള്ള പ്രത്യേകത, അതും ഈ വിൻസെന്റിന്റെയും ഒരു തരത്തിൽ പറഞ്ഞാൽ MVinson എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൂടിയുണ്ട്. ആ നാട്ടുകാരനായ, ആ നാട്ടിലെ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരുടെ വിഷയങ്ങളടക്കം ഇടപെടുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോഴാണ്. ഒരു കാലത്ത് നിലവേശ നാടകരെ പലതവണ ജയിപ്പിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷെ അതിപ്പോൾ തിരിച്ച് MVinson നമുക്ക് നെയ്യാറ്റിങ്കര കൂടെ നോക്കിയാൽ, കാരണം ഒരു കൂറുമാറ്റത്തിന് പലപ്പോഴും കളമൊരുങ്ങിയ തർക്കത്തിൽ നിന്ന ഒരിടമാണ് നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കരയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോഴും രസകരമാണ് അവിടുത്തെ സാഹചര്യം, അല്ലേ? ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ 2019 അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ലഭിച്ച ഇടമാണ്. 47% വോട്ട് ശശി തരൂരിന് ലഭിച്ച ഇടമാണ്. അവിടെ വരുമ്പോൾ രസകരമായ ഒരു കാര്യം, 2029 നിയമസഭയിൽ ഇടതു സ്ഥാനാർത്ഥി CPMലെ ആൻസലിനാണ് 47% വോട്ട് കിട്ടിയത് എന്ന രസകരമായ കാര്യമുണ്ട്. അവിടെ R. Selvaraj അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന സെൽവരാജ് പക്ഷേ 36% വോട്ടിലേക്ക് അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു. രണ്ട് മുന്നണിയിൽ നിന്ന് ജയിച്ച ആളായിരുന്നു സെൽവരാജ്. ഇടതുമുന്നണിയിൽ നിന്ന് ജയിച്ചു, അതിനുശേഷം UDFൽ നിന്നും രണ്ട് മുന്നണിയിൽ ജയിച്ചു. ജയിക്കാനുള്ള കാരണം വന്ന്, എന്തായാലും നെയ്യാറ്റിങ്കർ ഉപതെരഞ്ഞെടുപ്പ് പലതുകൊണ്ടും പ്രസക്തമാണ്. കാരണം കേരളത്തിലെ കൂറുമാറ്റം എന്ന് പറയുന്നതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇടം, കൂറുമാറ്റം ചർച്ച ചെയ്യപ്പെട്ട ഇടം. അന്ന് ഇലക്ഷന് അന്ന് KK രമേശ് അടുത്ത് VS അച്യുതാനന്ദൻ പോകുന്നു. അതിന്റെ ഒരു പ്രതിഫലനം പെട്ടെന്ന് തന്നെ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഒരു വികാരമൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലും ഒരുപാട് വിവാദങ്ങളുണ്ട്. സാധാരണ ഇതിൽ കേരളത്തിലൊക്കെ ഒരു കൂറുമാറി മത്സരിച്ചാൽ അവർക്ക് വിജയം ഒക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ അവിടെ ജയിച്ച മണ്ഡലത്തിലാണ് വീണ്ടും ആൻസലൻ വന്നതോടുകൂടി. ഈ ആൻസലിനെ പലതവണ CPM പരിഗണിക്കുകയും ഒക്കെ ചെയ്ത് പേര് കേട്ട ആയിരുന്നു ആൻസലിൻ്റെ പേര്. പക്ഷേ അന്നൊക്കെ പല കാരണത്താൽ ആൻസൽ മത്സരരംഗത്തേക്ക് വന്നില്ല. പക്ഷേ ആൻസലിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നില്ല. അതാ പറഞ്ഞത്, തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മികച്ച സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്ക് പറ്റുന്ന സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കപ്പുറം വോട്ട് കിട്ടാനും ജയിക്കാനും ഒക്കെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. യെസ്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ വ്യത്യസ്തമാർന്ന പ്രത്യേകതകൾ നമ്മൾ പലവട്ടം പരിശോധിച്ചു. ഒപ്പം തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം കണ്ടു. തെരഞ്ഞെടുപ്പുകളിൽ മാറി പറഞ്ഞ സാഹചര്യങ്ങൾ പല കുറി ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടു. കിരൺ, ഇനിയാണ് നമുക്ക് നമ്മുടെ ഒരു പ്രഖ്യാപനം, നമ്മുടെ ഒരു സാധ്യതാ പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ടി വരുന്നത്. തിരുവനന്തപുരത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ കേൾക്കുന്നുണ്ട്, അല്ലേ? എന്താണ് കിരൺ? സത്യത്തിൽ നമുക്ക് ഒരു മുൻകൂർ ജാമ്യം എന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിൽ പ്രഖ്യാപനമല്ല നമ്മളിത് സഹിത ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഇതിപ്പോൾ പാർട്ടികളുടെ വിവിധ നേതാക്കളുടെ പരിഗണന. ഒരു പാർട്ടിയും ഔദ്യോഗികമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ഇന്നയാളെ തീരുമാനിക്കണം, സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിൽ അനൌചിത്വം ഉണ്ട്, അത് നമ്മൾ കണക്കിലെടുക്കുന്നു. പക്ഷേ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടിക്കുള്ളിലുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. അങ്ങനെ പെട്ടെന്ന് അവസാനത്തെ ഒരു കമ്മിറ്റി വന്ന് പ്രഖ്യാപനം നടത്തുമെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയല്ല തീരുമാനിക്കുന്നത്. അതിനുമൊക്കെ മുമ്പേ എല്ലാ പാർട്ടികളായാലും ആര് മത്സരിക്കണം എന്നൊക്കെ ചിലപ്പോൾ വളരെ ഒരു വർഷവും രണ്ടു വർഷവും നമുക്ക് മുൻകൂട്ടി ചിന്തിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ പരോക്ഷമായി ആവിഷ്കരിക്കുമൊക്കെ. അത് CPM ആയാലും ചെയ്യാറുണ്ട്, കോൺഗ്രസ് ആയാലും ചെയ്യാറുണ്ട്, BJP ആയാലും ചെയ്യാറുണ്ട്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്
അത് ശശി തരൂർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂരിനെ മാറ്റി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നെഹ്റു ഇന്ദിരാ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അവർ മത്സരിച്ചാണെങ്കിൽ പോലും പ്രാധാന്യം കൊടുക്കുന്ന നേതാവാണ്. ആ തരത്തിലൊക്കെ എല്ലാം ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴും മത്സരിച്ചാലും തിരുവനന്തപുരത്ത് ഇപ്പോഴും ശശി തരൂരിൻ്റെ പ്രത്യേക സാധാരണഗതിയിൽ 2-3 തവണ മത്സരിക്കുമ്പോഴേക്കും ഒരുപാട് നെഗറ്റീവ് ഫാക്ടറുകൾ. ഇനി മാത്രമല്ല കിരൺ, ഇനി തരൂർ മാറാനുള്ള സാധ്യതയിലേക്ക് ചർച്ച പോയാൽ പോലും മറ്റൊരു സ്ഥാനാർത്ഥി ആരെ എന്നത് വലിയ കുഴയ്ക്കുന്ന പ്രശ്നമായി കോൺഗ്രസിന് മുന്നിലും മാറും. അല്ല, അതുകൊണ്ട് അതിനകത്ത് വേറെ ചെറിയൊരു പ്രത്യേകത ഉള്ളത്, തരൂരിന് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ചില ആഗ്രഹങ്ങളുണ്ട് എന്നത് നമുക്ക് തരൂർ രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തരൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമായി തോന്നുന്നത്, തരൂരിന് ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എന്നെ മുൻനിർത്തി മത്സരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു നീക്കം അദ്ദേഹം, അതിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം നേരത്തെ പോയി പാണക്കാട് പോയി തങ്ങളെ മറ്റു നേതാക്കളൊന്നും കൂട്ടാതെ അവരുടെ ഇല്ലാതെ നേരെ പാണക്കാട് തങ്ങളെ കാണുന്നു. ഓരോ സ്ഥലത്ത് പോയി പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് കേരള പര്യടനം പോലെ തരൂർ. അങ്ങനെ കേരളത്തിലും തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രധാന മുഖമാണ്, പ്രവർത്തക സമിതി അംഗം കൂടിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി തരൂരിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നൊരു മാറി നിൽക്കാനും കഴിയില്ല. അത് മാത്രമല്ല, മറ്റു പ്രശ്നം കൂടിയെന്ന് വെച്ചാൽ തരൂരിനെ ഒരു കാരണവശാലും സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളാരും ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം, ഹൈക്കമാൻഡായാലും തരൂരിനെ കേരളത്തിലേക്ക് വിട്ട് കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, തരൂർ വന്നാൽ ഈ ഗ്രൂപ്പുകളെല്ലാം യോജിച്ച് നിന്ന് എതിർക്കുന്ന ഒരൊറ്റ നേതാവ് തരൂരാണ്. തരൂർ വന്നാൽ എല്ലാ ഗ്രൂപ്പിലെ നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ തരൂർ വേണ്ട എന്നുള്ള നിലപാട്, സാധാരണ പ്രവർത്തകർ പക്ഷേ അങ്ങനെ ആവണമെന്നില്ല, പ്രവർത്തകർക്ക് ഇപ്പോഴും പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം തരൂരിനുണ്ട്. തരൂരിൻ്റെ മറ്റു പ്രത്യേകത, ഈ മറ്റ് എം പിമാരെ പോലെയല്ല, ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ തരൂർ മാസങ്ങളോളം തിരുവനന്തപുരത്ത് വരാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പരിപാടികളിലോ അങ്ങനെ സാധാരണഗതിയിലുള്ള പരിപാടികളിലോ ഒന്നും അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് തരൂർ പങ്കെടുക്കുന്നത്. അപ്പം കിരൺ, നമുക്ക് വേഗത്തിൽ പറയേണ്ടതുണ്ട്, അതായത് നമ്മൾ നമ്മുടെ സാധ്യതയിൽ വിലയിരുത്തുന്നത് UDFൽ കോൺഗ്രസിൽ തരൂർ തന്നെയാവാൻ സാധ്യത, അതിനാണ് ഏറ്റവും അധികം സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നത്. നമുക്കിനി അടുത്ത സാധ്യതയിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ മുന്നണി BJP ആണ്. BJPയുടെ ഒരു സാധ്യതയിലേക്ക് പോകുമ്പോൾ ആരാവും സ്ഥാനാർത്ഥി എന്നത് ഒരു കുഴയ്ക്കുന്ന വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ഇടമാണ് BJP തിരുവനന്തപുരത്ത്. കിരൺ, BJPയെ സംബന്ധിച്ച് ഇപ്പോൾ BJPക്ക് ഇപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട BJP നേതാവായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിപ്പോൾ BJPയുടെ സംസ്ഥാനാധ്യക്ഷനെയോ സംസ്ഥാനത്തെ ഉള്ള ഏത് നേതാവിനെയോ വിളിച്ച് ആരോട് ചോദിച്ചാലും അവർക്ക് പോലും അറിയില്ല ആരാണ് സ്ഥാനാർത്ഥി എന്നാൽ. അങ്ങനെ ഒരു തീരുമാനം BJPയെ സംബന്ധിച്ച് അത് എപ്പോഴും അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർ 6 മണ്ഡലങ്ങൾ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന 2 മണ്ഡലങ്ങൾ. അത് അവിടെയാണ് ഒരു ചില സർപ്രൈസുകൾ ഇത്തവണ തിരുവനന്തപുരത്ത് BJP നടത്തുമെന്നുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളാണല്ലോ. ഒന്നാമത്തെ അതിനകത്ത് സാധ്യത, കേരളത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി വരുന്നതെങ്കിൽ അതിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത കുമ്മനൻ്റെ ആശയം തന്നെയാണ്. കുമ്മനൻ്റെ ആശയം അതല്ല, പത്തനംതിട്ട മത്സരിക്കണമെന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളുണ്ട്. പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എന്നുകൂടി തീരുമാനിച്ചിട്ടുള്ള കുമ്മനത്തിൻ്റെ പേര് വരെ. കുമ്മനത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് മുഖവരിയുടെ ആവശ്യമില്ല, തിരുവനന്തപുരത്തിന് പരിചയമുള്ള ആളാണ്. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടിട്ടുള്ളതിൻ്റെയൊക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പരാജയപ്പെട്ടതിൻ്റെയൊക്കെ അവരൊരു ഇപ്പോൾ അവസാനം ഓരോ രാജഗോപാലനെ ജയിച്ചത് ഓരോ ഇത്രയും പരാജയപ്പെട്ട ആളല്ലേ, എന്നാൽ ഒന്ന് ജയിപ്പിച്ചേക്കാമെന്ന് തോന്നിയാണ് ജയിപ്പിച്ചതെന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ പലതവണ തോറ്റിട്ടുള്ള ആളാണ് കുമ്മൻ്റെ ആശയം. കേരളത്തിൽ പൊതുവായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കുമ്മനൻ തന്നെയാണ്. അതല്ല എങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ള പേരുകൾ, ഒന്ന് നിർമ്മലാ സീതാരാമൻ്റെ പേരാണ്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ്. നിർമ്മലാ സീതാരാമൻ്റെ ഒക്കെയുടെ കാലത്തൊക്കെ ആയിരിക്കും ഈ തിരുവനന്തപുരത്തെ തീരദേശത്തൊക്കെ വന്ന് തീരദേശത്ത് ജനങ്ങളെ വളരെ കയ്യിലെടുത്ത ഒരു നേതാവാണ്. മാത്രമല്ല തിരുവനന്തപുരവുമായി ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്, അവർക്ക് ആ പശ്ചാത്തലങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അതെ അതെ, ഒരു മലയാളിക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ മലയാളിക്ക് ഒരു താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ഈ പറയുന്ന മറ്റെല്ലാ തലപ്പൊക്കം അടക്കമുള്ള യോഗ്യതകളുമുണ്ട്, ലളിതമായി നിൽക്കുന്ന തരത്തിലേക്ക് ആളുകളുമായി ഇടപെടുന്ന ഒരു ആൾ എന്നൊക്കെ നിലയ്ക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നിർമ്മലാ സീതാരാമനെ പോലെ ഒരാളെ നിർത്തി പരാജയപ്പെടുത്താൻ തയ്യാറാകുമോ BJP? ഇത്രയും പ്രധാന ഒരു നേതാവിനെ കൊണ്ടുവന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് അത്തരം ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമെന്നുള്ള ചോദ്യം രണ്ടാമുണ്ട്. എന്തായാലും ആ പേര് ഏറ്റവും നിർണായകം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ്. രാജീവ് ചന്ദ്രശേഖരും കേരളത്തിൽ നിന്നുള്ള BJP നേതാവാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിലേക്കും ആ മട്ടിൽ തന്നെ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ പോലൊരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു പ്രധാന ഒരു ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ അവതരിപ്പിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.
പിന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് അതിന് സാധ്യത കുറവാണെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്. ഈ പ്രധാന ബി ജെ പി നേതാക്കളുമായി പറ്റുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പോലും സംഭവിക്കും. എസ് ജയശങ്കറിൻ്റെ പേരടക്കം കേൾക്കുന്നുണ്ട്. എസ് ജയശങ്കറും അപ്പോൾ അദ്ദേഹം രാജ്യസഭയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് കൊണ്ടുവരും. രാജ്യസഭയിലാണ് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ പല നേതാക്കളും. അവരെയൊക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ള ദേശീയ തലത്തിൽ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എവിടെ മത്സരിപ്പിക്കണം എന്നില്ല. കേരളത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ എസ് ജയശങ്കറിൻ്റെ പേരും പ്രധാനപ്പെട്ടത്. ശരി, അപ്പോൾ ഇനി ഇടതുമുന്നണിയാണ്. കാരണം ഇടതുമുന്നണിയിൽ സി പി ഐ ആണ്. സി പി ഐയുടെ സാധ്യതകൾ എങ്ങനെയാണ്? സി പി ഐ സംബന്ധിച്ച് ഇപ്പോൾ സി പി ഐയുടെ ഒരു അനൗദ്യോഗിക ധാരണ എന്ന രീതിയിലേക്ക് നമ്മളറിയുന്നത് സി പി ഐയെ സംബന്ധിച്ച് ബിനോയ് വിശ്വം സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തെ പോലെ ഒരു സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മുകളിൽ നിൽക്കുന്ന സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. എപ്പോഴും സി പി ഐ ആലോചിക്കുന്നത് അങ്ങനെ ഒരു വലിയ നേതാവ്, തിരുവനന്തപുരത്തുകാരനായ ഒരു നേതാവിനെ അവതരിപ്പിക്കാതിനപ്പുറത്തേക്ക് ഒരു വലിയ നേതാവിനെ കൊണ്ടുവരിക. ബിനോയ് വിശ്വം ആണെങ്കിൽ നേരത്തെ മന്ത്രിയായിരുന്നു. ആ തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയപ്പെടുത്തലോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്ത് അറിയാം, ആ പലതരത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ കൊണ്ട് ആ തരത്തിലേക്കുള്ള ചില പ്രത്യേകതകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, ഒരു പ്രത്യേകത ഇതിനകത്ത് ഒരു ജാതി സമവാക്യത്തിൻ്റെ വിഷയം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ബിനോയ് വിശ്വം വരുമ്പോഴും സി പി ഐ ചിലപ്പോൾ അതുകൂടി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിദൂരമായ ഒരു സാധ്യത ഉള്ളത് രണ്ട് നായർ സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ അവിടേക്ക് ഒരു ഈഴവ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ആ തരത്തിലേക്ക് കൂടി ചിലപ്പോൾ പരിഗണിക്കാം. അങ്ങനെ ഏത്, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അവർ ഒരു പ്രധാന നേതാവ് മത്സരിക്കണം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം സി ദിവാരൻ മത്സരിച്ച പോലെ ഇനി സി ദിവാരൻ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മറ്റൊരു പേര്, മറ്റൊരു പേര് ജി ആർ അനിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മന്ത്രിയാണ്. തിരുവനന്തപുരത്തുകാർക്ക് ബിനോയ് വിശ്വത്തെക്കാൾ ഒരു പക്ഷേ കൂടുതൽ തിരുവനന്തപുരത്തുകാർക്ക് അടുപ്പമുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് എത്രയോ കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. പക്ഷേ മന്ത്രിസ്ഥാനം വിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ പാർട്ടിക്ക് അങ്ങനെ ഒരു മത്സരം വേണം. ആ ഒരു തിരുവനന്തപുരത്ത് പക്ഷേ അത്ര കടുത്തൊരു മത്സരത്തിലേക്ക് ഇടതുമുന്നണി ഇറങ്ങുമോ എന്ന ചോദ്യം. അതും ഇടതുമുന്നണിക്ക് അകത്ത് ഉള്ളിലൊരു വിഷയമുണ്ട്. ഇടതുമുന്നണിക്കകത്ത് ഇത് ബി ജെ പി സാധ്യതയിലേക്ക്, പക്ഷേ ഇത്തവണ ആ തരത്തിലേക്ക് കഴിഞ്ഞ അവിടുത്തെ ഒരു തരൂരിൻ്റെ വിജയം കണ്ടപ്പോൾ അങ്ങനെ ബി ജെ പിയെ ഭയന്ന് മാറി നിൽക്കേണ്ടതില്ല. അല്ലെങ്കിൽ ആളുകൾക്കും അങ്ങനെ ബി ജെ ഇനി ഇടതുമുന്നണി കൂട്ടി ചെയ്താൽ അത് ബി ജെ പിക്ക് സഹായമാകുമോ, ആ ഒരു ഭയത്തിൻ്റെ വിഷയം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അവിടത്തോടുകൂടി ആ ഭയത്തിൻ്റെ വിഷയം ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജി ആർ അനിലിനെ പരിഗണിക്കാതെ വരാം. അതാണ് നമ്മൾ പരിശോധിച്ചത്. തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകളും തെരഞ്ഞെടുപ്പ് ചർച്ചകളുമാണ് പരിശോധിച്ചത്. ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഞങ്ങൾ പങ്കുവച്ചത്. ഇവരാ തന്നെ ആവണം സ്ഥാനാർത്ഥിയില്ല എന്ന കാര്യം, ആവണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങളും പൊതുചിത്രവും അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞങ്ങൾ നടത്തിയത്. എന്തായാലും ഇലക്ഷൻ ചാനലിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തൃശൂർ മണ്ഡലത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കും. ഈ പരിപാടി തള്ളി പറയും. തിരികെ വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക്. ആരാകും സ്ഥാനാർത്ഥി എന്ന നമ്മുടെ വിലയിരുത്തൽ ഇന്ന് ഇനി പരിശോധിക്കാൻ പോകുന്നത് തൃശൂർ മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരുമ്പോൾ വ്യത്യസ്തതകൾ നിരവധിയുണ്ട്. സാംസ്കാരിക തലസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ നിരവധി വ്യത്യസ്തതകളുമുണ്ട്. പക്ഷേ ഈ വ്യത്യസ്തതകൾക്കിടയിലും കൃത്യമായ രാഷ്ട്രീയ ബോധം സൂക്ഷിക്കുന്നവരാണ് തിരുവനന്തപുരത്തുകാരൻ്റെ പ്രത്യേകതയുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിങ്ങനെ ഇതിൽ നാട്ടിക എസ് സി മണ്ഡലമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രാധാന്യവും സാധ്യതകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് തൃശൂർ? മാറി മറിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും കൂടുതൽ കാലം സി പി ഐ പ്രതിനിധികളെ ലോക്സഭയിൽ എത്തിച്ച മണ്ഡലമാണ് തൃശൂർ. സി പി ഐ മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴും അവിടെ സി പി ഐ തന്നെയാണ് വിജയിച്ച് കയറിയത് എന്ന പ്രത്യേകതയുമുണ്ട്. പക്ഷേ ഇത്തവണ ശക്തമായ ത്രികോണ പോരാട്ടത്തിലാണ് അവിടെ കളമൊരുങ്ങുന്നത്. സുരേഷ് ഗോപി നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹവും കളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അസാധാരണമായ പോരാട്ടത്തിനായിരിക്കും തൃശൂരിൽ കളമൊരുങ്ങുക. കാണാം. തൃശൂർ, ഗുരുവായൂർ, നാട്ടിക, മണലൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. കേരളത്തിൻ്റെ സാംസ്കാരിക പരിച്ഛേദമായി അറിയപ്പെടുന്ന മണ്ഡലം എന്നും തികഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധതയും തെളിയിച്ചിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈയുണ്ടി ചാലക്കയിലൂടെ കോൺഗ്രസ്, പിന്നീട് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 57 മുതൽ 80 വരെ 23 വർഷം സി പി ഐക്കൊപ്പം, 98 മുതൽ സി പി ഐയും കോൺഗ്രസും മാറി മാറി വിജയിച്ചു വന്നു. 71 ലും 77 ലും കോൺഗ്രസിനൊപ്പമായിരുന്നിട്ടും
CPI സ്ഥാനാർത്ഥികൾ തന്നെ തൃശൂരിൽ വിജയിച്ചു. കോൺഗ്രസിൽ എക്കാലവും കെ കരുണാകരന്റെ ശക്തി കേന്ദ്രമായിരുന്നു തൃശൂർ. പക്ഷേ കെ കരുണാകരനെയും മകൻ കെ മുരളീധരനെയും തൊട്ടടുത്ത വർഷങ്ങളിൽ പരാജയപ്പെടുത്തിയ ചരിത്രവും തൃശൂരിനുണ്ട്. 51 മുതൽ 16 തെരഞ്ഞെടുപ്പുകൾ CPI 10 തവണയും കോൺഗ്രസ് 6 തവണയും തൃശൂരിൽ നിന്ന് ലോക്സഭയിലെത്തി. 2009 മുതൽ തൃശൂരിൽ ശക്തമായ BJP സാന്നിധ്യമുണ്ട്. 2014 അപേക്ഷിച്ച് 2019 ഇരട്ടിയോളം വോട്ട് വർദ്ധനവ് നേടാൻ BJP കഴിഞ്ഞു. നേരത്തെ തന്നെ സിനിമാ താരം സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് കളം നിറഞ്ഞതോടെ അസാധാരണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാവും ഇക്കുറി തൃശൂർ വേദിയാവുക. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അതാണ് നമ്മൾ തൃശ്ശൂരിൻ്റെ പൊതുചിത്രം പരിശോധിച്ചത്. എന്തായാലും വ്യത്യസ്തതകൾ നിരവധിയുണ്ട്. നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിച്ച് കിരണ് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഗുരുവായൂർ നമ്മൾ എടുക്കുന്നു. ഗുരുവായൂരിൽ 2019 ലോക്സഭാ ചിത്രം തന്നെ ഏറെ ശ്രദ്ധേയമാണ് അല്ലേ? ഗുരുവായൂരിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അവിടെ ലോക്സഭയിൽ TN പ്രതാപനാണ് അവിടെ ലീഡ് ചെയ്തത്. അദ്ദേഹത്തിന് 65,160 വോട്ട് ലഭിച്ചു. രാജാജി മാത്യു തോമസ് CPIക്ക് CPI സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 4,695 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. ഒപ്പം സുരേഷ് ഗോപിക്ക് 33,967, ഭൂരിപക്ഷം 20,465 അല്ലേ കിരൺ? അതിൻ്റെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ അതിന് തൊട്ട് മുമ്പായിട്ട് സഹിതം നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൻ്റെ മുൻ ചരിത്രമല്ല നമ്മുടെ സൂറിക്കകത്ത് വന്നത്. അതിനുശേഷം തൃശ്ശൂരിൽ KP ധനമാലിനെ തൃശ്ശൂരിലേക്ക് മാറ്റുകയാണ്. PC ചാക്കോ തൃശ്ശൂരിലുണ്ടായിരുന്നു. KP ധനമാലിൻ ചോലക്കടിയിലും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നിന്ന പോലെ PC ചാക്കോ അന്ന് പണ്ടുപോലെ കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതുപോലെ ഒരു മണ്ഡലത്തിൽ നിന്നാൽ അടുത്ത തവണ അവിടെ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾ കൂടിയാണ് തിരിച്ചറിഞ്ഞത്. PC ചാക്കോ ആണ് അന്ന് ഈ സീറ്റ് വെച്ചു മാറണം എന്നൊരു വ്യവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ സീറ്റ് വെച്ച് മാറണമെന്ന വ്യവസ്ഥ കഴിഞ്ഞാൽ അവസാനം ഡൽഹി കേരള ഹൗസിൽ AK ആന്റണിയുടെ മുറി, AK ആന്റണി വന്ന് കേരള ഹൗസിൽ ഇപ്പോൾ AK ആന്റണിയുടെ മുറിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരികയാണ് KP ധനമാലിക്ക്. ഇപ്പോൾ KP ധനമാലൻ കരഞ്ഞുകൊണ്ടാണ്. ധനമാലിൻ്റെ ഒരു സ്വഭാവം അറിയാം. ധനമാലിന് ഈ അങ്ങനെ ഈ മറ്റു നേതാക്കളെപ്പോലെ അങ്ങനെ വലിയ ഒരു മനക്കരുത്തൊന്നും ഉള്ള നേതാവല്ല. അദ്ദേഹം ഒരു സാധാരണമായി നിൽക്കുന്ന നേതാവാണ്. അപ്പോൾ ധനമാലിന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പലരുടെയും വിഷമമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നേതാവ് എങ്ങനെയാണ് ഈ കണ്ണുനീര് വന്ന് കരയുകയാണ്, അപ്പോൾ ഞാൻ മാറുകയാണ്, എനിക്ക് അവിടെ നിന്ന് മാറാൻ രക്ഷയില്ല, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ അന്ന് PC ചാക്കോയുടെ ഒരു വാശിയിലാണ് രണ്ട് മണ്ഡലങ്ങൾ ഒരേപോലെ കോൺഗ്രസിന് നഷ്ടപ്പെടുകയും, അത് CPI അന്ന് CN ജയദേവനിലൂടെ CPI അത് 2009 അത് തിരിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ 2004 തെരഞ്ഞെടുപ്പിൽ PC ചാക്കോ ജയിച്ച മണ്ഡലമാണ്. പക്ഷേ PC ചാക്കോയുടെ രീതി അനുസരിച്ച് അദ്ദേഹം അങ്ങനെ മണ്ഡലം ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തില്ല. അതിനുശേഷം നോക്കിയപ്പോൾ മറ്റേടത്താണെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അവിടെ ധനവാലം നന്നായി നോക്കിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് കുറേ കൂടി ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഒരു പരാജയം CPIക്ക് ഉണ്ടാകും. പിന്നീട് അതിനുശേഷം തിരിച്ചു പിടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് TN പ്രതാപനെ പോലെ. പ്രതാപൻ എത്രയോ വർഷമായി അവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. TN പ്രതാപന് അവിടുന്ന് തന്നെയുള്ള MLA ആയിരുന്നു, ദീർഘകാലം MLA ആയിരുന്നു. ആ തൃശ്ശൂരുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ TN പ്രതാപൻ മത്സരിക്കുന്നു. പൊതുവായ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായി വരുന്നു. അങ്ങനെ TN പ്രതാപൻ ജയിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണ്. 2019 പ്രത്യേകത. 2014 സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും അവസാനം വരുന്ന സ്ഥാനാർത്ഥി വന്നതാണ്. അതൊരു വലിയ കഴിഞ്ഞ തവണ നോക്കിയാൽ അവ BJP സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മൂവ് ആയിരുന്നു അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പോലെ ആളെ അവതരിപ്പിക്കുക എന്നുള്ളത്. സുരേഷ് ഗോപി വന്നതോടുകൂടി ഇലക്ഷൻ ചിത്രം തന്നെ യഥാർത്ഥത്തിൽ BJP കൂടി മറ്റേ അല്ലെങ്കിൽ 100,000 താഴെ വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഏകദേശം 300,000 രാജാജി മാത്യു തോമസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും 10,000-20,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ രാജാജി മാത്യു തോമസിന് 320,000 വോട്ട് കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്ക് 293,000 വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. 26,000-27,000 വോട്ടിൻ്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് അന്ന് ഇയാൾ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോയത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP വീണ്ടും അവിടെ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു മത്സരത്തിൽ അവരുടെ കളം BJP ഉണ്ട്. അവർക്കൊരു പ്രതീക്ഷിക്കാനുള്ള, അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും വീണ്ടും സുരേഷ് ഗോപിയെ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമം. 2021 നിയമസഭാ ചിത്രം പരിശോധിക്കുമ്പോഴും അവിടെ P ബാലചന്ദ്രൻ, അതായത് പത്മജ വേണുഗോപാൽ വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ P ബാലചന്ദ്രൻ അവിടെ CPIയുടെ മാനം കാത്ത് അദ്ദേഹം തന്നെ അവിടെ വിജയിച്ചു. നേരിയ ഭൂരിപക്ഷത്തിനാണ്, 946 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിച്ച് കയറി. തിരിച്ച് തൊട്ടടുത്ത് നാട്ടിക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ 2019 ലോക്സഭയിൽ സംഭവിച്ചത് TM പ്രതാപന് തന്നെ നല്ല ഭൂരിപക്ഷമുണ്ടായിരുന്നു. അതായത് 2427 വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുന്നു.
നിയമസഭയുടെ പരിശോധിക്കുമ്പോൾ അവിടെ സി സി മുകുന്ദൻ സി പി ഐ തന്നെയാണ് വിജയിച്ച് കയറുന്നത്. 28 വലിയ ഭൂരിപക്ഷം, കാരണം നാട്ടുകാർ ഒരു ഇടത് കോട്ടയാണ് അല്ലേ? ഇടതുപക്ഷത്തിന് വലിയ ഇടത്, പക്ഷേ അതിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് സൈറ്റ്. നാട്ടുകാരുടെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ 7 സ്ഥലത്തും കോൺഗ്രസ് ടി എൻ പ്രതാപന് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളാണ് 7 മണ്ഡലങ്ങളും. പക്ഷേ കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസിന് അവിടെ നിന്ന് ഒരു മണ്ഡലത്തിലെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തിൽ ടി എൻ പ്രതാപൻ ജയിച്ച സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും പിന്നിലേക്ക് പോയിട്ട് വന്നു എന്നുള്ളത്. അത് നാട്ടിയെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടി ആലോചിക്കണം. അവിടെ ഇടതുപക്ഷം ജയിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്വാധീനമുള്ള സ്ഥലം ആ നാട്ടിൽ മാത്രമല്ല, ഏത് പഞ്ചായത്തല്ല, ഗുരുവായൂരായാലും മണ്ണൂരായാലും ഒല്ലൂരായാലും തൃശ്ശൂരായാലും ഇരിങ്ങാലക്കുടി ആയാലും പുതുക്കാടായാലും ഇവിടെയെല്ലാം കോൺഗ്രസിന് കൂടി സ്വാധീനമുള്ള സ്ഥലങ്ങളും കോൺഗ്രസിന് എം എൽ എമാരും ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അടക്കമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ പൂർണ്ണമായും പരാജയപ്പെട്ടത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് ഒരു തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാനേ കഴിയില്ല. ഇരിങ്ങാലക്കുട തൊട്ടടുത്തുള്ള മണ്ഡലം ഇരിങ്ങാലക്കുടയിലേക്ക് പോകുമ്പോൾ അവിടെ 2019 ലോക്സഭയിൽ സംഭവിച്ചത് അവിടെ പ്രതാപന് ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമായിരുന്നു, 11,390. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ സീറ്റ് അവിടെ വലിയ വിജയമാണ് ഇടതു മുന്നണിക്കുണ്ടായത്. മന്ത്രി ആർ ബിന്ദുവാണ്. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനാണ് അവിടെ ഉണ്ണിയാടൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്തത്. മറ്റൊരു മണ്ഡലം പുതുക്കാട്ടിലേക്ക് പോകുമ്പോൾ 2019 ലോക്സഭയിൽ അവിടെ സംഭവിച്ചത് സ്വാഭാവികമായി കിരൺ പറഞ്ഞതുപോലെ തന്നെ പ്രതാപന്റെ ഭൂരിപക്ഷമാണ്. 5,842 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ സി പി എമ്മിലെ കെ കെ രാമചന്ദ്രനാണ് വലിയ വിജയം, 27,353 വോട്ടുകളുടെ വിജയം അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടായി എന്ന മറ്റൊരു പ്രത്യേകത. ഇതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം. നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇതുവരെയുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ, നമുക്ക് ഈ ആരാകും സ്ഥാനാർത്ഥി എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നുന്നു, കോൺഗ്രസിൽ സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് അവർ മത്സരിക്കണം എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ടി എം പ്രസാദന് മത്സരിക്കാൻ അത്ര താല്പര്യമില്ലെന്ന് കേൾക്കും. മാത്രമല്ല, ഇടതു മുന്നണിക്ക് ആ സീറ്റിലേക്ക് തിരിച്ചു വരാൻ എന്ത് ആര് സ്ഥാനാർത്ഥി എന്ന് ചോദ്യം. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത, തൃശ്ശൂരിന് സി പി ഐയുടെ ഒരു വിഷയം, സി പി ഐക്ക് കിട്ടുന്ന മണ്ഡലങ്ങളിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളൊരു മണ്ഡലം, സി പി ഐക്ക് തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ളൊരു മണ്ഡലം തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിന് ഏറ്റവും കൂടുതൽ തവണ പ്രതിനിധീകരിച്ച പാർട്ടിയും സി പി ഐ തന്നെയാണ്. തൃശ്ശൂരുകാർക്ക് സി പി ഐയുടെ നേതാക്കളോട് എല്ലാം സി പി ഐയോട് മാത്രത്തിൽ ബന്ധമുണ്ട്. കേരളത്തിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേരുള്ള ഒരു ജില്ല കൂടിയാണ്. ഇപ്പോൾ കൊല്ലം തൃശ്ശൂരും ഒക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ സാന്നിധ്യമുള്ള ജില്ല. ആ തരത്തിലൊക്കെ എല്ലാം സി പി ഐയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമാണ് ഏത് തരത്തിലും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ആരെങ്കിലും അത്രയ്ക്ക് കെ സുധാകരൻ ഒഴികെയുള്ള കെ സുധാകരൻ കെ പി സി അധ്യക്ഷനായതുകൊണ്ട് മത്സരത്തിന് മാറിയിരിക്കും. കഴിഞ്ഞ തവണയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിന് മാറിയിരുന്നു. കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കെ പി സി പ്രസിഡന്റ് നിലവിലുള്ള അദ്ദേഹം ചുമതലകളും എല്ലാം ഉണ്ട്. ആ തരത്തിൽ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന 2-3 എം പിമാരുണ്ട്. അതിനകത്ത് ഒന്ന് കെ മുരളീധരനാണ്, ഒന്ന് ടി എൻ പ്രതാപനാണ്, മറ്റൊന്ന് ചിലപ്പോൾ അടൂർ പ്രകാശായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നവരാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സജീവമായി നിന്ന് ഇവിടെയൊക്കെ മന്ത്രിസ്ഥാനമൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുള്ളവരോ അല്ലെങ്കിൽ പ്രധാന റോളിലൊക്കെ നിന്നവർ പൊടുന്നനെ കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ അങ്ങനെ അവർക്ക് കാര്യമായ റോളൊന്നുമില്ല, കൊല്ലം കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഒരു അവസ്ഥ. അവർ ഒതുങ്ങിപ്പോകുന്നു. പക്ഷേ എം പിമാരെന്ന് പറയുമ്പോൾ എം പിമാർക്ക് യഥാർത്ഥത്തിൽ എം എൽ എക്ക് മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഈ 3 പേർക്ക് മന്ത്രിയാവാൻ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വന്നാൽ മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. പ്രതാപൻ തന്നെ ആവാൻ തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് പ്രതാപന്റെ പേര് തന്നെയാണ്. ഇനി അതല്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കെ മുരളീധരന്റെ ഇളവ് നൽകിയാൽ സ്വാഭാവികമായും ടി എൻ പ്രതാപനും അതേ ഇളവിന് വേണ്ടി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾക്ക് മാത്രം ഇളവാണെങ്കിൽ ആ ഇളവിന് വേണ്ടി ബാധിക്കാൻ സാധ്യതയുണ്ട്. ടി എൻ പ്രതാപൻ തന്നെ ആവാനാണ് ഒന്നാമത്തെ സാധ്യത, അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ മാറ്റാൻ കേന്ദ്ര നേതൃത്വം അങ്ങനെ എനിക്ക് ഹൈക്കമാൻഡ് തയ്യാറാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ചോയ്സ് കോൺഗ്രസിനെ സംബന്ധിച്ച്, നെക്സ്റ്റ് ചോയ്സ് സ്വാഭാവികമായും അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര് വി ടി ബൽറാമിന്റെ പേരാണ്. വി ടി ബൽറാമിന്റെ പേര് തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, യുവ നേതാവാണ്. കഴിഞ്ഞ തവണ എം ബി രാജേഷിനോട് പരാജയപ്പെട്ടുവെങ്കിലും ബൽറാമിനെ സംബന്ധിച്ച് ഇന്നും ജില്ലയിലൊക്കെ സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറേണ്ട ഒരാളാണ്. ആ പല ഘടകങ്ങൾ കൊണ്ട് വി ടി ബൽറാമിനെ പോലൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കടുത്ത പോരാട്ടം നടത്താൻ കഴിയും. പ്രതീക്ഷിക്കേണ്ടതാണ്. പിന്നീട് ഒരു സാധ്യത പത്മജിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ പത്മജിക്ക് വ്യക്തിപരമായി അങ്ങനെ താല്പര്യമൊന്നുമില്ല. പത്മജി കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയോട് മത്സരിക്കാൻ ഇല്ല എന്നൊക്കെ മട്ടിലേക്ക് വരെ പത്മജി പറഞ്ഞു. പക്ഷേ പത്മജിക്ക് ചിലപ്പോൾ സാധ്യത വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ
ഒരു കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച വനിത പരാജയപ്പെട്ടു. ഒറ്റ വനിതയാണ്, ഷാനിമുൾ ഉസ്മാനാണ് മത്സരിച്ചത്. അവിടെ ആലത്തൂരെ വിജയമുണ്ട്, അല്ല ആലത്തൂർ ശ്രമിക്കണം, രണ്ടുപേർ മത്സരിച്ചു. അതിനകത്ത് ഈ ആലത്തൂർ കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ കൂടി മത്സരിപ്പിക്കേണ്ടി വരും. ഒരാളെ കൂടി മത്സരിപ്പിക്കേണ്ടി വരുമ്പോൾ അത് ആര് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ തൃശ്ശൂരിൽ പ്രതാപൻ മാറിയാൽ പത്മജിക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത താരതമ്യേന കുറഞ്ഞ ഒരു സാധ്യത മാത്രമാണ്. ഇക്വേഷൻ ശരിയാക്കാൻ വേണ്ടി ചിലപ്പോൾ കോൺഗ്രസ് ആണ് അങ്ങനെ അവസാന നിമിഷം ഇക്വേഷൻ ശരിയാക്കാൻ വേണ്ടി പലരെയും കാസർഗോഡൊക്കെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചിട്ടുള്ള പാരമ്പര്യവും ചരിത്രവും ഒക്കെ കോൺഗ്രസിലുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇടതു മുന്നണിയിലേക്ക് വരുമ്പോൾ, കാരണം സി പി ഐക്ക് അത് പിടിച്ചെടുക്കുക അഭിമാന പോരാട്ടമാണ്, ആരാണ് പരീക്ഷണത്തിൽ? സി പി ഐയുടെ പരീക്ഷണത്തിൽ ഇപ്പോൾ ഏറ്റവും സാധ്യതയായിട്ട് സി പി ഐയുടെ പല നേതാക്കളും കാണുന്നത്, അല്ലെങ്കിൽ പ്രവർത്തകരടക്കം കാണുന്നത്, വി എസ് സുനിൽകുമാറിനെയാണ്. വി എസ് സുനിൽകുമാർ എന്നാൽ തൃശ്ശൂരിൻ്റെ ഒരു, എപ്പോഴും കേരളത്തിൻ്റെ മന്ത്രിയാക്കി തൃശ്ശൂരിൻ്റെ നേതാവ് എന്നാണ്. തൃശ്ശൂരിൻ്റെ ഒരു മുഖമാണ്, ആ മുഖമാണ് വി എസ് സുനിൽകുമാർ. അത് ഇനി പൂരമായാലും എവിടെയായാലും എല്ലാവരും തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ഉണ്ട്. സുനിൽകുമാറിൻ്റെ പ്രത്യേകത, സുനിൽകുമാർ വലിയ ജനകീയനാണ്. എല്ലാ തരത്തിലെ ആളുകളുമായും സാധാരണക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടും തോൽ കൈയിട്ടൊക്കെ നടക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സി പി ഐയുടെ ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും അവിടെ വരാൻ സാധ്യമല്ല. സാധ്യമല്ല. സുനിൽകുമാർ വന്നു കഴിഞ്ഞാൽ, സുനിൽകുമാറിന്റെ നേരത്തെ തൊട്ടുള്ള പ്രത്യേകത, സുനിൽകുമാർ പല ഗ്രൂപ്പുകളിലൊക്കെ ചെല്ലുന്നതിനൊക്കെ ഭാഗമായി നിൽക്കുമ്പോഴും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത ഗ്രൂപ്പ്വാദിയോ അങ്ങനെ നിൽക്കുന്ന ആളല്ല. എല്ലാ ആളുകളുമായും നല്ല ബന്ധമാണ്. പ്രത്യേകിച്ച് സി പി എമ്മുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാളാണ് സുനിൽകുമാർ. ആ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു സി പി എം സി പി ഐ തർക്കം ഒന്നും ലക്ഷ്യമല്ല. കോൺഗ്രസ്സുകാരുടെ പോലും ചിലപ്പോൾ ഒരു പരിധി വരെ ആ തരത്തിൽ കോൺഗ്രസ്സുകാരുടെയും ബി ജെ പിക്ക് ഒക്കെ വോട്ട് ചെയ്യുന്നവരൊക്കെ വോട്ട് ചെയ്യാൻ തൃശ്ശൂർകാർക്ക് സുനിൽകുമാർ വന്നാൽ അവരുടെ ഒരു അഭിമാനം കൂടിയാണ് സുനിൽകുമാർ. ആ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണ്. അടുത്ത ചോയ്സ്, അടുത്ത ചോയ്സിലേക്ക് വന്നാൽ സുനിൽകുമാറിന്റെ ഒരു ചെറിയ തടസ്സം കാനം രാജേന്ദ്രനാണ്, സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു പേര് കേൾക്കുന്നത് കെ പി രാജേന്ദ്രന്റെ പേരാണ്. കെ പി രാജേന്ദ്രൻ ആയാലും സമാനമായ രീതിയിലേക്ക് തൃശ്ശൂരിലെ ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ മുതലുള്ള കാലം മുതൽ തന്നെ പ്രഭാകരന്റെ മകനാണ്. ആ തരത്തിലേക്ക് എല്ലാം അദ്ദേഹത്തിന് തൃശ്ശൂർ വലിയ സ്വാധീനമുണ്ട്. മന്ത്രിയായിരുന്ന ആളാണ്, പ്രത്യേകിച്ച് എ ടി സിയുടെ ഒക്കെ വലിയ നേതാവാണ്. തൃശ്ശൂരിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ്, തലമുതിർന്ന ഒരു നേതാവാണ്. അങ്ങനെ ടി എൻ പ്രതാപനെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒക്കെ ആണെങ്കിൽ പോലും അവരോടൊക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ്. ഈ രണ്ട് പേരുകളാണ് പ്രധാനമായും നിലവിൽ ക്യാമ്പിൽ നിന്ന് കേൾക്കും. യെസ്, നമുക്ക് ബി ജെ പിയുടെ സാധ്യത കൂടെ പോകുമ്പോൾ, കിരൺ, സുരേഷ് ഗോപിക്ക് അപ്പുറം വേറൊരു പേരുണ്ടോ? അതിനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധ്യത. നേരത്തെ തന്നെ സുരേഷ് ഗോപിയെ എനിക്ക് പല സ്ഥാനങ്ങൾ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോലും സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പദയാത്ര നടത്തിയത് അവിടെ ബാങ്കിൻ്റെ പേരിലാണെങ്കിൽ പോലും അവിടെ പദയാത്ര നടത്തിയതിനെല്ലാം ഉദ്ദേശം വളരെ വ്യക്തമാണ്. അദ്ദേഹം 10-18 ഈ പ്രായത്തിലും 10-18 കിലോമീറ്റർ നടക്കാനൊക്കെ ശ്രമിച്ച അവസാനം അതൊരു നടക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ വന്നെങ്കിൽ പോലും അത്രയേറെ റിസ്ക്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അത്രയേറെ റിസ്ക് എടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഞാനിവിടെ മത്സരിക്കുന്നുണ്ട്, എന്ത് റിസ്ക് എടുത്തും ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സുരേഷ് ഗോപിയോട് മത്സരിക്കുമെന്ന് അദ്ദേഹം പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി തന്നെ എന്നുള്ള സുരേഷ് ഗോപി മത്സരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ ഒരാൾ എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ആളെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മറ്റു ഒരു മണ്ഡലത്തിലും അങ്ങനെ ഇന്ന ആൾ തന്നെ, പക്ഷേ തൃശ്ശൂർ മാത്രം ഉറപ്പിച്ചു പറയാം. കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ പേര് ചിലപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയേക്കും. ആ വി മുരളീധരന്റെ പേരോ അല്ലെങ്കിൽ സുരേഷ് ഒന്നാമത്തെ പേരായി പറയേണ്ടത് വി മുരളീധരൻ പോലും ചിലപ്പോൾ ഇനി മത്സരിക്കുമെന്നല്ല, മത്സരിക്കുന്നെങ്കിൽ ആറ്റിങ്ങലായിരിക്കുമെന്നുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ആ ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള, എന്തായാലും അവിടുത്തെ പ്രത്യേകത ത്രികോണ പോരാട്ടത്തിനുള്ള ഒരു കളം തൃശ്ശൂരിലുണ്ട് എന്നുള്ളതാണ്. യെസ്, എന്തായാലും സംസ്ഥാനത്തെ സാധ്യതകൾ, സ്ഥാനാർത്ഥി ആരാവാൻ സാധ്യത എന്ത് എന്നതാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളും അടക്കം പരിശോധിച്ചുകൊണ്ട് ഞങ്ങളൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ആവർത്തിച്ചൊന്നുകൂടി പറയാം, ഇത് ഇവർ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്ന പൂർണ്ണ നിഗമനത്തിലല്ല ഞങ്ങൾ എത്തുന്നത്. പക്ഷേ നിലവിലുള്ള സാധ്യതകൾ, മുന്നണിക്കകത്തും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും നടക്കുന്ന ചർച്ചകളും അതിൻ്റെ സാധ്യതകളും പരിഗണിച്ചുകൊണ്ട് ആണ് ഇത്തരം ചില പേരുകളിലേക്ക് ഞങ്ങൾ എത്തുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പരിശോധിച്ചത് തിരുവനന്തപുരം, തൃശ്ശൂർ എന്ന വളരെ വ്യത്യസ്തതകളുള്ള രണ്ട് മണ്ഡലത്തിൻ്റെ സാധ്യതകളും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുമാണ് പരിശോധിച്ചത്. നാളെ മറ്റൊരു മണ്ഡലവും അവിടുത്തെ സാധ്യതകളും ആർ രാവും സ്ഥാനാർത്ഥി എന്ന വിലയിരുത്തലുകളും നമുക്ക് പരിശോധിക്കാം. ഇലക്ഷൻ ചാനൽ ഇന്നിവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി